മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്ന ഓൺലൈൻ ടാക്സികളുടെ നിരക്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തിയിരിക്കുന്നുവെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഓ ടാക്സി ഒമാൻ ടാക്സി എന്നിവയാണ് എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്ന ഓൺലൈൻ ടാക്സികൾ പുതുക്കിയ നിരക്കനുസരിച്ച് ബേസിക് ചാർജ് ഒന്നര റിയാലായിരിക്കും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുന്നൂറ്റി അൻപത് ബൈസവേതം ഈടാക്കും മുൻപത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബേസിക് ചാർജ് മൂന്ന് റിയാലായിരുന്നു പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും നാനൂറ് പൈസ വീതമായിരുന്നു എക്സ്ട്രാ ചാർജ് ഈടാക്കിയിരുന്നത് അപ്പോൾ വലിയൊരു വ്യത്യാസമായിരിക്കും ലോങ് റൂട്ടിലൊക്കെ വരിക ഇപ്പോഴത്തെ ഒരു നിരക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് മസ്ക്കറ്റിലെ റൂവിയിലേക്കൊക്കെ പോകാനാണെങ്കിൽ തന്നെ ആറ് റിയാലിൻ്റെ വ്യത്യാസം മുൻപത്തേക്കാൾ വരുന്നുണ്ട് നമുക്കറിയാം ഒമാനിൽ നിലവിൽ എട്ടോളം ഓൺലൈൻ ടാക്സികൾ ഉണ്ടെങ്കിൽ പോലും ഓ ടാക്സിക്കും ഒമാൻ ടാക്സിക്കും മാത്രമാണ് ഇപ്പോൾ എയർപോർട്ട് സർവീസിന് അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടാക്സികളുടെയും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതുവഴി ഈ ഒരു യാത്ര നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും താരതമ്യേന കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ആ ഒരു സർവീസ് നടത്താം അടുത്ത വർഷം ഒമാനിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം ഇരുപത്തി തീയതി മുതൽ ആരംഭിക്കുമെന്ന് ഔട്ട് മതകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് നവംബർ അഞ്ചാം തീയതി വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഡബ്ല്യു എന്നുള്ള വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താം മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇവിടുത്തെ താമസ കെട്ടിടങ്ങളിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലും നഴ്സറി കിൻഡർ ഗാർഡൻ പോലുള്ള സ്ഥാപനങ്ങൾ നടത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല സർവേകളും പഠനങ്ങളും ഒക്കെ ആളുകൾക്കിടയിൽ നിന്നും ഉദ്യോഗസ്ഥരുമൊക്കെ നേരിട്ടെത്തി നടത്തിയിരുന്നു അപ്പം നാളുകൾ നീണ്ട ഒരു പഠനത്തിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണ് ഇന്ന് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒമാനിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന അംഗീകൃതമായ കമ്പനികൾ ശ്രദ്ധിക്കുക പുതിയൊരു നിയമം വാണിജ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളിൽ പ്ലെയിൻ പാക്കിംഗ് സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും അപ്പോൾ അതിനുശേഷം കർശനമായ ഇത് പരിശോധിക്കും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും ദോഫർ ഗവർണറേറ്റിൽ ഒരു വാഹനം മോഷ്ടാവ് റോയിൽ പോലീസിന്റെ പിടിയിലായി മോഷ്ടിച്ച വാഹനം ഒരു ട്രക്കിൽ കയറ്റി കടത്താൻ ശ്രമിക്കവെയാണ് പോലീസ് പിടിയിലായത് പ്രതി ഒമാൻ സ്വദേശിയാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി